ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിരീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തത് കാണിച്ചു തരുന്നത് ഒരു ആന്ധ്രയിൽ നിന്നുള്ളൊരു പായസമാണ്. അരിപ്പൊടിയും കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസമാണിത്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു അര കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഡ്ഡലി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണിത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൊടിയെല്ലാം ചൂടുവെള്ളത്തിൽ വാട്ടിക്കുഴയ്ക്കുന്ന പോലെ നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ നമ്മുടെ അരിപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ കുഴച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് ചൂടാറണ്ട, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂട് മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ കയ്യിൽ ഒരല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട്. നെയ്യോ എണ്ണയോ എന്തെങ്കിലും പുരട്ടിയിട്ട് നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് എടുത്തിട്ട് ചെറിയൊരു കുഞ്ഞു ബോൾസായിട്ട് എടുത്തിട്ട് നമുക്കിങ്ങനെ നമ്മൾ തിരിയൊക്കെ തെറുത്തെടുക്കൂലേ, അതുപോലെ നമുക്ക് തെറുത്തെടുക്കാം. ഇതേപോലെ കുറച്ചും കൂടെ തിന്നായിട്ട് നമുക്ക് തെറുത്ത് തെറുത്തെടുക്കാം. ഈ പായസം ചില അമ്പലങ്ങളിലൊക്കെ പ്രസാദമായിട്ടൊക്കെ കൊടുക്കുന്നതാണ് ഈ പായസം. അപ്പം ഞാനിവിടെ ആ മാവിൽ നിന്ന് ഇതേപോലെ കുറച്ച് റൈസ് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ബാക്കി ഒരു ഇത്തിരി ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയോളം ഒരു ചെറിയ ബോളോളം ഞാൻ ഈ മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പായസത്തിൽ ഇത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം പായസം കുറച്ച് തിക്കാവാനായിട്ട്. പല പല ലെങ്ത്തിലായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല, നമുക്കിത് പായസത്തിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പായസം പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മാവിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് ഒഴിച്ചത്. നല്ലോണം ഇത് കലക്കി വയ്ക്കാം. ഒരു കാൽ കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഒന്ന് കലക്കി വയ്ക്കും. ഞാനിവിടെ പാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക്. 1/2 ടീസ്പൂൺ നെയ്യ് മതിയാകും. നമുക്ക് നമ്മുടെ കാഷ്യൂസൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ്. നെയ്യ് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂസ് എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇത് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വറുത്തതിന്റെ ബാക്കി നെയ്യ് ആ പാനിൽ തന്നെയുണ്ട് അത് മാറ്റണ്ട നമുക്കിനി ഇതിലേക്ക് ഒരു അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം തിളപ്പിക്കാൻ ഞാനിവിടെ പച്ചപ്പാലാണ് ഉപയോഗിക്കുന്നത് തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല ഒരു അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും പാല് ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു അര കപ്പോളം വേവിച്ച് വെച്ചിരിക്കുന്ന സബുദനയാണ് ചവ്വരി അര ഒരു അര കപ്പുണ്ട് ഇത് ഞാൻ കുക്കറിലിട്ട് നല്ലോണം വേവിച്ചെടുത്താണ് ഇത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം ഈ സമയം നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന മാവ് നമ്മൾ വെള്ളം കൂട്ടി നല്ലോണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കാരണം ഇത് നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ഇത് കട്ട പിടിക്കും നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാല് നല്ലോണം തിക്കായിട്ട് വരും ഈ സമയത്ത് നമുക്ക് നമ്മളിങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ റൈസ് നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഇതിനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് നേരം അടച്ച് വെച്ചിരിക്കട്ടെ നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട ഈ സമയം നമ്മൾ ഇളക്കി കൊടുക്കണ്ട ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും അപ്പോൾ ഇളക്കി കൊടുക്കണ്ട ഇത് കുറച്ച് നേരം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ടാകും ഇപ്പോൾ രണ്ട് മൂന്ന് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ടാകും നമ്മളിവിടെ വേവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിനിപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇതിലേക്ക് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പൊട്ടിയൊന്നും പോവില്ല ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കിസ്മിസും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറൊരു റെസിപ്പിയാണ് വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ